ചേർത്തു വെക്കും നിൻ കുരിശിൻ ചോട്ടിലായി നെഞ്ചുരുകും വേദനകൾ എൻ്റെ നാഥൻ തന്നിടുമ്പോൾ സ്നേഹമോടെ ചേർത്തു വെക്കും നിൻ കുരിശിൻ ചോട്ടിലായി ഹല്ലേലൂയ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി ആദിമുതൽ എന്നേക്കു ആമീൻ വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം ദൈവത്തിൻ്റെ ആലയം നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത് നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത് പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത് ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത് വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത് ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത് നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും ഞാൻ അവരുടെ ദൈവമായിരിക്കും അവരെൻ്റെ ജനവുമായിരിക്കും ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവീനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത് അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു ദൈവമേ സ്തുതി എനിക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുമോർ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം യേശുവേ ആരാധന ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന മഹത്വപ്പെടുത്തുന്നു രാത്രികാലം അവിടെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു സുഖകരമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ആയിരം ആയിരം പതിനായിരം പതിനായിരമായി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു എൻ്റെ അപ്പ ഇന്ന ദിവസത്തെ അങ്ങയുടെ കരങ്ങളിൽ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു വഴിയും സത്യവും ജീവനുമായി അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അവങ്കിലേക്ക് നോക്കിവർ പ്രകാശിതരായി കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് നോക്കുവാനും അവിടുത്തെ ദിവ്യപ്രകാശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കൂരിരിൽ താഴ്വരയിൽ അവിടുത്തെ വചനം ഞങ്ങളുടെ വിളക്കായി പ്രകാശിക്കുന്നു കർത്താവെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവത്തിൻ്റെ വചന സജീവവും ഊർജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺമുമ്പിൽ സകലവും അനാവൃതവും വ്യക്തവുമാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ് കർത്താവേ അവിടുത്തെ വചനത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഗ്രഹിക്കുവാനുള്ള കൃപ നൽകണമേ സജീവമായ വചനത്തിൽ ഹൃദയമർപ്പിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസികളുമായി കൂട്ടുകൂടുവാൻ നീതിയുടെ സത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുത്തെ വചനത്തിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാത്താനെ ജയിക്കുവാനും ഒടുവിൽ കർത്താവിനും അവൻ്റെ അമിത ബലത്തിന് ശക്തിപ്പെടുന്ന മക്കളായിട്ട് ജീവിക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നതോർത്ത് നന്ദി പറയുന്നു ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമായ വചനത്തെ സാത്താൻ്റെ നേരെ പ്രയോഗിച്ചുകൊണ്ട് ജയാളികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു യേശുക്രിസ്തുവിലുള്ള കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ചിന്തകളും ഞങ്ങളുടെ ആലോചനകളും ഞങ്ങളുടെ കൽപ്പനാശക്തിയും എല്ലാം പഞ്ചേന്ദ്രിയങ്ങളെ അങ്ങയുടെ തൃപ്പാതെ സമർപ്പിക്കുന്നു തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ
സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് പിതാവായിരിക്കുന്നതിനാൽ, സർവശക്തനായ ദൈവം ഞങ്ങളുടെ പിതാവായിരിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഇവൻ കൊടുത്ത് വിലക്ക് വാങ്ങിയ പുത്രനാ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങളോട് കൂടെയായിരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധാത്മാവാ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങളുടെ ജീവിതപാതയിലല്ല, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന വാത്സല്യവാനായ ദൈവമേ, അവിടുത്തെ ദിവ്യ സാന്നിധ്യമാണ് ഞങ്ങളെ ശക്തീകരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും അങ്ങേക്ക് സ്തുതി പാടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ദൈവത്തിൻ്റെ ആലയമായി ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകുന്ന ദിനങ്ങൾ അത്രയും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമറുമാറാകണമേ. ആമേൻ. ചേർത്തു വയ്ക്കും നിൻ കുരിശിൻ ചുവട്ടിലായി.